ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നമ്മുടെ ബോട്ടിൽ നിന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും ഒക്കെ നമ്മൾ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബോട്ടിൽ പെയിൻറ്റൊക്കെ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു പിക്ചർ വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പീകോക്കിൻ്റെ പിക്ചറാണ് വരയ്ക്കുന്നത്. അപ്പോൾ പിക്ചറിൻ്റെ താഴത്തെ ഭാഗം നിങ്ങൾ നോക്കണ്ട, കാരണം അതെന്തോ ഞാൻ വരച്ചിട്ടതാണ്. ഈ മേലത്തെ ഭാഗം മാത്രമേ നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വരച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വരച്ച് കഴിഞ്ഞതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഞാനിവിടെ വൈറ്റ് കളർ വെച്ചിട്ടാണ് കേട്ടോ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിൽ ബ്ലൂ കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കളേഴ്സൊക്കെ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതെന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മയിലിൻ്റെ പീലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ മയിലിൻ്റെ പീലിക്ക് വെവ്വേറെ കളറാണ് കൊടുക്കുന്നത്. മയിലിൻ്റെ അതേ കളറൊന്നല്ല കൊടുക്കുന്നത്. ഞാൻ മഞ്ഞ പച്ച എന്ന് പറഞ്ഞ പല കളേഴ്സൊക്കെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയിലിൻ്റെ അതേ കളറും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മയിലിൻ്റെ പീല് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത് തെർമോക്കോൾ ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി നല്ലത് പല കളേഴ്സായിട്ടുള്ളതാണ്, കാരണം നമ്മൾ തൊട്ടി ചെയ്തതിന് ശേഷം അതിന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും നല്ലത് പല കളേഴ്സാണ്. എൻ്റെ കയ്യിലുള്ളത് എന്താ വെച്ചാൽ നല്ല കളറില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനിതെടുത്തത്. ഇനി നമുക്ക് ഈ തെർമോക്കോൾ ബോളിനെ നടു കട്ട് ചെയ്തതിന് ശേഷം പീലിൻ്റെ ഷേപ്പിൽ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തെർമോക്കോൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തെർമോക്കോളിനൊക്കെ കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യെല്ലോ കളറും ഗ്രീൻ കളറ് പിന്നെ ബ്ലൂ കളറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ പീലിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളറുകൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തെർമോക്കോൾ ബോൾസിൻ്റെ ചുറ്റും വൈറ്റ് കളർ വെച്ചിട്ട് ഡോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ. പിന്നെ ഞാൻ തെർമോക്കോൾ ബോൾസിൻ്റെ ചുറ്റും മാത്രമല്ല ഡോട്ടിട്ട് കൊടുത്തത്, ആ പീലി ഫുൾ ഡോട്ടിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പീകോക്കിൽ കുറച്ചുകൂടി കാര്യം ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, എന്നോട് മറന്നുപോയി. അപ്പോൾ എന്താ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനൊരു കൊക്ക് വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് ഒരു സർക്കിൾ പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുൾ ബ്ലൂ കളർ വെച്ചിട്ട് ഡോട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.